വെള്ളാപ്പള്ളി നടേശൻ മുതലാളി ഇല്ലെന്ന് വെച്ച് കേരളത്തിലെ പിന്നോക്കക്കാർക്ക് നേതാക്കൾ ഇല്ലാതെ വരില്ല. അതിനേക്കാൾ തലയെടുപ്പുള്ള വീരന്മാരുണ്ട്, ഗജവീരന്മാർ തന്നെ. അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് എന്റെ യോഗം അവസാനിപ്പിക്കും. കാരണം ഇവിടത്തെ പിന്നോക്ക ജനവിഭാഗത്തിന്റെ ഒരു ഉയർത്തുപാട്ടായിട്ട് നമുക്ക് ഒരു യുവ നേതാവ് വളർന്നു വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ പുന്നല ശ്രീകുമാർ. അദ്ദേഹത്തിന്റെ പിന്നിലാണ് ഞാനടങ്ങുന്ന ആളുകൾ അണിനിരക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത്. അത് അദ്ദേഹമാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞത്. പുന്നല ശ്രീകുമാരാണ് രാജസ്ഥാനത്ത് എങ്കിലും യുദ്ധതന്ത്രങ്ങൾ നിശ്ചയിക്കുന്നത് വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ്. ഒരു ചെറിയ കാര്യം എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ 80 ലക്ഷം വരുന്ന പിന്നോക്കക്കാരൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലില് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ നിൽക്കുന്ന മരത്തിനോളം പ്രായമുണ്ട്. ഇവിടുത്തെ ചില ജമിമാര് ചില സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഫയലുകൾ വരുത്തി ഒപ്പിട്ട് പിന്നോക്കക്കാരന്റെ അവകാശങ്ങൾ കാർന്നെടുത്തു കൊണ്ടുപോകുമ്പോൾ 80% വരുന്ന പിന്നോക്കക്കാരൻ ഈ സഹന സമരവുമായിട്ട് ഇവിടെ ഇരിക്കുന്നത് അവന്റെ ചോര തിളയ്ക്കാത്തത് കൊണ്ടല്ല, നമ്മൾ ജനാധിപത്യത്തില് അക്രമത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഈ മതിലൊക്കെ ചാടി അകത്ത് പോകേണ്ട സമയം കഴിഞ്ഞു. ഇപ്പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ AKG സെന്ററിലെ നമ്പ്യാന്മാർക്ക് കൊള്ളാം. പെരുന്നയിലെ നായന്മാരെയല്ല, AKG സെന്ററിലെ നമ്പ്യാന്മാരെയാണ് ചന്ദ്രശേഖരൻ ഉന്നം വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടെ കഴിഞ്ഞ ഗവൺമെന്റ് പ്രകടന പത്രികയിൽ പെടുത്തിക്കൊണ്ട് 80% വരുന്ന പിന്നോക്കക്കാരന്റെ വോട്ട് വാങ്ങി നമ്മുടെ ശ്രീകോവിലിനകത്തിരിക്കുമ്പോൾ നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യമെടുത്ത് മുന്നോക്കക്കാരന് കൊടുക്കുവാൻ അതിൽ അഭിമാനം കൊണ്ട് എല്ലാ മേഖലയിലും കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി വിപ്ലവം പറഞ്ഞുകൊണ്ട് അതിന് കേന്ദ്രത്തെ സമീപിക്കുമെന്നും കൂടി പ്രസ്താവിച്ചിരിക്കുകയാണ്. കേന്ദ്രം നോക്കിയിരിക്കുകയാണ് ഒരു പുതുക്കിന് വേണ്ടി. അവർ രണ്ടുപേരും കൂടി അതിന് യോജിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ ഗവൺമെന്റിനെ പറ്റിയല്ല കേട്ടോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റിനെ പറ്റി തന്നെയാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കഥ വേറെയുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിലും ഈ സംവരണം എന്നുള്ള സാധനം അതിൽ അടിച്ചു വച്ചിരുന്നു. അന്ന് നമ്മുടെ സഹോദരങ്ങള് ഈ നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ മുസ്ലിം ലീഗിന്റെ ആളുകള് അന്ന് അവർക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ഈ പിന്നോക്കക്കാരന്റെ മുന്നിൽ വരാൻ കഴിഞ്ഞ മുസ്ലിം ലീഗിന് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നിന്ന് അത് അഴിച്ചു മാറ്റാതെ അവര് സഹകരിക്കരുത്. ഈ മുസ്ലിം ലീഗിന്റെ മുഴുവൻ ആളുകളെയും കേരളത്തിലെ 80% ആളുകൾ അവരെ പിന്നിൽ അണിനിരക്കും. സാമൂഹ്യ നീതിക്ക് വേണ്ടി അതിനുവേണ്ടി തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗിന് എന്താണാവോ പറയാനുള്ളത്? കേരളത്തിന്റെ ചരിത്രത്തില് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു സംഭവമായിട്ടാണ് ഞങ്ങളെപ്പോലെയുള്ളവർ ഈ സമരത്തെ കാണുന്നു. സാമ്പത്തിക സംവരണം ഭരണഘടനാപരമായി അസാധുവാണ് എന്നറിയാത്തവർ കേരളത്തിന്റെ ഭരണശിര കേന്ദ്രങ്ങളിലോ മറ്റു സ്ഥലങ്ങളിലോ ഉണ്ടാവുകയില്ല. ഭരണഘടനാ സാധുതയില്ലാത്ത ഒരു വിഷയം സാമ്പത്തിക സംവരണം എന്ന തീരുമാനം ഈ സർക്കാർ എടുത്തത് ഒരു കാരണവശാലും സ്വീകാര്യമല്ല എന്ന് പറയാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. സമരത്തിന്റെ നിലപാട് പ്രഖ്യാപിക്കുന്നത് അറിയാമല്ലോ, പിന്നാക്ക രാജാവാണ് പുന്നല ശ്രീകുമാർ. ആ പുന്നല ശ്രീകുമാർ തല പുലയൻ പുന്നല ശ്രീകുമാറിനെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമുക്കറിയാം കേരളത്തിൽ ഇതിനു മുൻപ് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാർ വിചാരണ നടത്തി ഉപേക്ഷിച്ച തീരുമാനമാണിത്. അന്ന് പഴയ എന്നെ കേൾക്കുന്ന പ്രായമുള്ളവർക്കറിയാം, മാധ്യമ സുഹൃത്തുക്കൾക്കറിയാം, ഇത് കുബേരനെ കുചേലനാക്കുന്ന സിദ്ധാന്തം, കുചേലനെ കുബേരനാക്കുന്ന കുബേര സിദ്ധാന്തം എന്നാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്ന് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകും. ഉണ്ണിരാജയെ പോലെയുള്ള, എന്നി ബലറാമിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാർ പറഞ്ഞു ഇത് കുചേലനെ കുബേരനാക്കുന്ന സിദ്ധാന്തമാണ്. അന്ന് 1957-ലും 1967-ലും ഒക്കെ അത്തരം സൈദ്ധാന്തികന്മാരുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. 2017-ൽ ഇല്ലെന്നല്ല, MV ഗോവിന്ദൻ മാസ്റ്റർ ഒക്കെ ഉണ്ട്.
സിദ്ധാന്തം ഗംഭീരമാണ്, പക്ഷേ ഫലമില്ല. ഇവിടെ ഭരണവും പൂജയും മാത്രം നിർവഹിക്കാൻ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ പട്ടിണിയെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ഇപ്പൊ പറയുന്നത് എന്താണ്? 936 ക്ഷേത്രപ്രവേശന വിളംബരത്തിലൂടെ നമ്മുടെ പരിവേദനങ്ങൾ ഭഗവാനോട് പറയാൻ അവസരം കിട്ടിയ ഒരു ജനവിഭാഗത്തിന് ഇപ്പോഴല്ലേ ശ്രീകോവിലിൽ പ്രവേശിക്കാൻ അവസരം കിട്ടിയത്? ഞങ്ങളല്ലേ നൽകിയതെന്നാണ് ചോദിക്കുന്നത്. ശ്രീകോവിലിൽ കടന്നിട്ടെന്തായി? അതറിയണ്ടേ? പൗരോഹിത്യത്തിന്റെ ആവണിപ്പലകയിൽ ഇന്ന് ശ്രീകോവിലുകളിൽ ഇരുന്ന് മന്ത്രോച്ചാരണം നടത്തുന്ന പിന്നോക്കക്കാരൻ പിന്നിൽ കൂടി വെട്ടുവരുന്നുണ്ടോ എന്ന് നോക്കുകയാണിപ്പോ. എങ്ങനെ മനസ്സിലായില്ല? ഇപ്പോ പട്ടിക വിഭാഗ സമൂഹത്തെ ചർച്ചയ്ക്ക് വിളിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. കഴിഞ്ഞ ഓഗസ്റ്റ് 30 ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നതിന് മുൻപ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറഞ്ഞു, നവോത്ഥാനത്തിന്റെ നാടാണ് കേരളം, ഒരു പുരോഗമന സർക്കാർ കേരളം ഭരിക്കുമ്പോ ഈ യാഥാസ്ഥിതികത്വത്തിനും ജീർണതയ്ക്കുമെതിരെയുള്ള ആർജവമുള്ള തീരുമാനമുണ്ടാകണം. അതുകൊണ്ട് സുധികുമാറിനെ നിയമിക്കാനുള്ള ആർജവം തന്റെ ഇടം ഈ ഗവൺമെന്റ് കാണിക്കണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞു. നിയമനം നൽകി സുധികുമാർ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വീട്ടിൽ ആളെത്തി കൊന്നുകളയുമെന്ന് പറഞ്ഞു. ഇന്ന് ശ്രീകോവിലിൽ പൂജ നടത്തുന്ന സുധികുമാറിന് ആകെ ആശ്രയം ചെട്ടികുളങ്ങര ദേവി മാത്രമാണ്. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കില്ലേ? അതൊക്കെ വെച്ച് ഒരു വിപ്ലവത്തെ തിരസ്കരിക്കാനാവുമോ? 5 വരുന്ന പട്ടിക വിഭാഗങ്ങളെ ഈ പൗരോഹിത്യത്തിലേക്ക് ഇപ്പൊ വിന്യസിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അതിൽ നിങ്ങൾ കണ്ടില്ലേ യദു കൃഷ്ണൻ എന്ന ചെറുപ്പക്കാരൻ തിരുവല്ലയിലെ വളഞ്ഞവട്ടം മഹാദേവ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ യദു കൃഷ്ണൻ ഇന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്നതിന് വേണ്ടി യോഗക്ഷേമ സഭയുടെ ഒരു നേതാവ് കൃഷ്ണൻ നമ്പൂതിരി തിരുവല്ലയിലെ ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസിന് മുമ്പിൽ മരണം വരെ സത്യാഗ്രഹം നടത്തുകയാണ്. അദ്ദേഹത്തെ പോലെയുള്ള യാഥാസ്ഥിതികൾ മരിച്ചെങ്കിൽ മാത്രമേ കേരളം നന്നാവൂ. പണ്ട് പൂനാ പാക്ടിന്റെ കാലത്ത് മഹാത്മജി നിരാഹാരം കടന്നപ്പോൾ മഹാനായ അംബേദ്കറും സമാനമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചിപ്പോൾ പുന്നലയുടെ അഭിപ്രായം വ്യാഖ്യാനിക്കാൻ പോളിമിക്സിന് അത്ര ധൈര്യമില്ല. അതിനാൽ നിർത്തുകയാണ്. ജയ് ഭീം.